നമസ്കാരം. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും ഒക്കെ വരുന്ന വ്യാജ വാർത്തകൾ, തെറ്റായ സന്ദേശങ്ങൾ ഒക്കെ വാർത്തകളാവുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ വേണം താനും. ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ, കൃത്യമായ കാര്യങ്ങൾ അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും, അതേത് മാധ്യമമായാലും, ദൃശ്യമാധ്യമമായാലും ശ്രവ്യ അച്ചടി മാധ്യമങ്ങളായാലും, ഇനി സമൂഹമാധ്യമമായാൽ കൂടി, പിന്നെ സമൂഹമാധ്യമത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ വിഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒക്കെ തന്നെ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ദുഃഖകരമായ, ഖേദകരമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. CAA NRC വിഷയത്തിൽ, അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കോവിഡ് നിയന്ത്രണ സംവിധാനത്തിലൊക്കെ തന്നെ ഒരുപാട് മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകുന്നുമുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരിക്കലും നമ്മൾ മാധ്യമങ്ങൾ ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ് ഇത്. അത് ചെയ്യാൻ പാടില്ല. മാധ്യമങ്ങളെ വിശ്വസിച്ച് ആണ് ജനങ്ങൾ, സമൂഹം ജീവിക്കുന്നത്. വ്യാജ വാർത്തകൾ, തെറ്റായ സന്ദേശങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ മോശമായ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും എന്നത് ഉറപ്പാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ, ഭാരത സർക്കാർ ഈ വ്യാജ വാർത്തകളൊക്കെ തന്നെ കൃത്യമായി തന്നെ വീക്ഷിക്കുകയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ശ്രീ പ്രകാശ് ജാവദേക്കർ, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളിൽ, മലയാള മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിൽ ഒരു ലേഖനം എഴുതി. ഈ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരോട് പറയണം എന്ന് തോന്നിയത്. ശ്രീ പ്രകാശ് ജാവദേക്കർ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, വാഗ്മിയാണ്, ചിന്തകനാണ്, ബൗദ്ധിക തലത്തിൽ ദീർഘകാലമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അതായത്, വ്യാജ വാർത്തകൾക്കെതിരെ, വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ ആ ഒരു പ്രവണതയ്ക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ലേഖനം. ആ ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അടിയന്തരാവസ്ഥ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം ആരംഭിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ആകെ നിലവിലുണ്ടായിരുന്ന നിയമം സെൻസർഷിപ്പ് മാത്രമായിരുന്നു. അതായത്, �ീ അടിയന്തരാവസ്ഥ കാലത്ത് 75 ഡിസംബർ 11 ആ സമയത്ത് സത്യഗ്രഹം നടത്തിയവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ ആ ഒരു പീരീഡ് മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു വളരെ ഏകാധിപത്യ പ്രവണതയോടുകൂടിയുള്ള ഒരു ഭരണ സംവിധാനത്തെ വേദനയോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ പ്രകാശ് ജാവദേക്കർ ഈ ലേഖനം തുടങ്ങുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ പുറത്തുവിടാനുള്ള ത്വരയും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും, ജനങ്ങളിൽ ആശയക്കുഴപ്പം, അസ്വസ്ഥത എന്നിവ സൃഷ്ടിക്കാനും ബോധപൂർവമായ ശ്രമം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയവ വഴിയും വ്യാജ വാർത്തകൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നതായുള്ള വളരെ തെറ്റായ ഒരു പ്രവണത ശ്രീ പ്രകാശ് ജാവദേക്കർ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ലളിതമായ ചോദ്യം, വ്യാജ വാർത്തയുമായി ചുറ്റിക്കറങ്ങുന്നത് ശരിയാണോ എന്നാണ്. ഇല്ല എന്ന ലളിതമായ ഉത്തരമാണ് അതിന് അദ്ദേഹം തന്നെ ഒരു മറുപടിയായി പറയുന്നത്. ഒരു വ്യാജ വാർത്തയ്ക്ക് ട്വിറ്ററിൽ തുടക്കം കുറിച്ചത് ഒരു പ്രശസ്ത അഭിഭാഷകനാണ്. കുടുംബത്തിന് ഭക്ഷണം ഇല്ലാത്തതിനാൽ ഉത്തർപ്രദേശിൽ ഒരു സ്ത്രീ തൻ്റെ 5 മക്കളെ ഗോമതി പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്തയായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാർത്ത ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ആ വാർത്തയുടെ നിജസ്ഥിതി പിന്നീട് വെളിവായതാണ്. ഭർത്താവുമായി വഴക്കിട്ട് ഈ കുട്ടികളെ ആ സ്ത്രീ പുഴയിലെറിയുകയായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ, ശരിക്കും അത് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് അത് പ്രധാനമായും. ലോക്ക്ഡൗണിൽ ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്, ഇത്തരത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചത് എന്ന രീതിയിലേക്ക് ആ വാർത്ത മാറ്റിയെഴുതപ്പെടുകയായിരുന്നു. അടുത്ത കാലത്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ദൃശ്യമാധ്യമം, BJP MP, കർണാടകയിൽ നിന്നുള്ള BJP MP രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് നിരവധി വ്യാജ വാർത്തകൾ, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ വാർത്ത നൽകിയതായി പരാതി ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പല കാര്യങ്ങളും വളച്ചൊടിച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും വാർത്തകൾ അവരുടെ ഓൺലൈൻ സൈറ്റിലടക്കം വാർത്തകൾ നൽകുന്നതായി ഒരുപാട് പേർ, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട്. ആ പരാതികളും ചർച്ചകളും അതിൻ്റെ വിവാദങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ ഖത്തറിൽ നിന്ന് മലയാളികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടും ഇവർ ഒരു വാർത്ത നൽകിയതായി റിപ്പോർട്ടുണ്ട്. ആ വാർത്ത പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് പിൻവലിച്ചതായും അറിവുണ്ട്. പ്രധാനപ്പെട്ട 7 വ്യാജ വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രകാശ് ജാവദേക്കർ ഈ ലേഖനത്തിൽ. റേഷൻ ഷോപ്പുകൾ വഴി 2% ദരിദ്രർക്ക് മാത്രം റേഷൻ നൽകുകയുള്ളൂ എന്ന ഒരു തീരുമാനമുണ്ടായി എന്ന വളരെ തെറ്റായൊരു വാർത്ത അടുത്ത കാലത്ത് പ്രചരിച്ചിരുന്നു. ഒപ്പം റേഷൻ കടകളിലും അതുപോലെ കടകളിലൊന്നും സാധനങ്ങൾ സ്റ്റോക്കില്ല, അത് ജനങ്ങളെ ഭയപ്പെടുത്തുകൂടി ചെയ്തു ഈ ഒരു അവസ്ഥ ഈ വാർത്തകളൊക്കെ തന്നെ. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ 30% ശമ്പളവും പെൻഷനും ഇതുപോലെ സർക്കാർ പിടിച്ചെടുക്കും.
പിന്നെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഗവൺമെന്റ് 1000 രൂപ നേരെ തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരും എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലും ചില വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു ജൂൺ അവസാനം വരെ സർക്കാർ സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കും എന്ന മറ്റൊരു വ്യാജ വാർത്തയായി ചൂണ്ടിക്കാട്ടുന്നു ഒക്ടോബർ വരെ ഹോട്ടലുകൾ അടഞ്ഞു കിടക്കും അതുപോലെ ഇഷ ഫൗണ്ടേഷനിലുള്ള 150 വിദേശികളുടെ ടെസ്റ്റ് ഫലം പോസിറ്റീവ് ആണ് എന്ന ഒരു കള്ള വാർത്ത കൂടി ഇതിന്റെ കൂടെ അവർ പടച്ചു വിടുന്നുണ്ട് ഇഷ ഫൗണ്ടേഷനുമായി തത്വമയി ടീമിനുള്ള ആ ഒരു ബന്ധവും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഇതൊക്കെ പൂർണ്ണമായും വ്യാജമായ വാർത്തകളാണ് തെറ്റായ വാർത്തകളാണ് അതൊക്കെ തന്നെയാണ് ശ്രീ പ്രകാശ് ജാവദേക്കർ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഈ ലേഖനം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നു വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ അതി നിന്ദ്യമായ ഒരു ആസൂത്രണമുണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്ന ഒരു വ്യാജ വാർത്ത പാൽ വിതരണം ചെയ്യുന്ന മുസ്ലിം ഗുജറുകൾക്ക് പ്രവേശനം നിഷേധിച്ചു എന്നതാണ് മണിപ്പൂരിലെ തമൻലോങ് ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരോ സംവിധാനങ്ങളോ ഇല്ലെന്നും വാർത്തകൾ പ്രചരിച്ചു ഇതൊക്കെ തീർത്തും തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വ്യാജ വാർത്തകളുടെ പ്രചാരണം അനുവദിക്കാൻ നമുക്ക് സാധ്യമാകില്ല എന്ന ഒരു സത്യം എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ശ്രീ പ്രകാശ് ജാവദേക്കർ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നു വളരെ ചിന്തനീയമായ ഒരു ലേഖനമാണ് വ്യാജ വാർത്തകൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒട്ടും ആരോഗ്യകരമായ ഒരു കാര്യമല്ല നമ്മുടെ നാടിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ജീവിതത്തിനും ഒന്നും ചേരുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് മാധ്യമധർമ്മം പാലിക്കേണ്ട മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ വിളിച്ചുകൂവിയാൽ മാത്രം പോരാ ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു കഴിവും പ്രാപ്തിയും അതിനുള്ള ഒരു മനസ്സും മാധ്യമങ്ങൾക്ക് വേണം എന്ന അഭിപ്രായമാണ് പൊതുവെ നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ തോന്നുന്നത് തീർച്ചയായും അതങ്ങനെ തന്നെയാണ് വ്യാജ വാർത്തകൾ മനഃപൂർവ്വം സൃഷ്ടിച്ച് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വഴിമരുന്നിട്ട് കൊടുക്കരുത് എന്ന ഒരു കാര്യം കൂടി പ്രകാശ് ജാവദേക്കർ ഈ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായും അത് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർക്കുമുള്ള ഒരു സന്ദേശമാണ് കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജാവദേക്കർ ഈ ഒരു ലേഖനത്തിലൂടെ നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്